നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബറിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായി റഷ്യ മാറുകയാണ്. കഴിഞ്ഞ മാസം രാജ്യത്തേക്ക് കൊണ്ടുവന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 30% റഷ്യയിൽ നിന്നാണെന്നും ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ മൂല്യം 2022 ഒക്ടോബറിലെ 2.62 ബില്യൺ ഡോളറിൽ നിന്ന് ഈ വർഷം ഒക്ടോബറിൽ 44% വർദ്ധിച്ച് 3.78 ബില്യൺ ഡോളറിലെത്തിയെന്നും വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരങ്ങൾ കാണിക്കുന്നു. റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത വിലക്കിഴിവ് ബാരലിന് 5-6 ഡോളറിൻ്റെ താഴ്ന്ന നിലയിലായിരുന്നിട്ടും ക്രൂഡ് ഇറക്കുമതിയിൽ വർധനവുണ്ടായി. സെപ്റ്റംബറിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്ന ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്നാണ് ഒക്ടോബറിലെ ഇറക്കുമതി വർദ്ധിച്ചത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതിയും ഒക്ടോബറിൽ വർദ്ധിച്ചു. സെപ്റ്റംബറിലെ 10.42 ബില്യൺ ഡോളറിൽ നിന്ന് ഒക്ടോബറിൽ 12.43 ബില്യൺ ഡോളറായിട്ടാണ് വർധനവ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് 12.32 ബില്യൺ ഡോളറായിരുന്നു. അതേസമയം മൊത്തത്തിലെ ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി ബിൽ യഥാർത്ഥത്തിൽ 19.53% കുറഞ്ഞ് 76.57 ബില്യൺ ഡോളറായി. എന്നാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇതേ കാലയളവിൽ 83.95% വർദ്ധിച്ച് 26.9 ബില്യൺ ഡോളറിലുമെത്തി. ഉക്രൈൻ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് റഷ്യൻ എണ്ണ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 2% മാത്രമായിരുന്നു. പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാരൻ ഇറാഖും സൗദി അറേബ്യയും UAE യുമായിരുന്നു. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷം വലിയ കിഴിവുകളുടെ പിൻബലത്തിൽ റഷ്യ ഒന്നാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം ബാരലിന് 30 ഡോളർ വരെ കിഴിവ് നൽകിയിരുന്നു. നിലവിൽ ബാരലിന് 5-6 ഡോളറാണ് കിഴിവ് വരുന്നത്. ആഗോള ഡിമാൻഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ റിഫൈനർമാർ വാങ്ങുന്ന റഷ്യൻ എണ്ണയുടെ വില ബാരലിന് 12 ഡോളറായി ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒക്ടോബറിൽ വിതരണം ചെയ്ത 2.83 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഇറാഖ് 2ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞ ഒക്ടോബറിൽ വിതരണം ചെയ്ത 2.64 ബില്യൺ ഡോളറിനേക്കാൾ 7.18% കൂടുതലാണ്.